അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യുദ്ധകുറ്റത്തിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് റഷ്യൻ പ്രസിഡന്റ് പുടിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിൽ ഏതാണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന റഷ്യയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ധാർമ്മിക പിന്തുണയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ റഷ്യൻ സന്ദർശനം. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി ലോകക്രമം സംരക്ഷിക്കാൻ റഷ്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുമെന്ന് ഷീ ജിൻപിങ് പറഞ്ഞു. പുടിനെ സന്ദർശിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അതേസമയം റഷ്യൻ സൈന്യത്തിന് യുക്രൈൻ മണ്ണിൽ കാലുറപ്പിക്കുന്നതിനുള്ള ഇടവേള നൽകൽ മാത്രമേ ഈ സന്ദർശനം ഉപകരിക്കൂ എന്ന ആരോപണം ഉയരുന്നുണ്ട്. ചൈനയുടെ സമാധാന ശ്രമങ്ങളെ സംശയത്തോടെ മാത്രമേ വീക്ഷിക്കാൻ കഴിയൂ എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. റഷ്യയുടെ തന്ത്രപരമായ നീക്കങ്ങളാൽ ലോക വിഡ്ഢികളാക്കപ്പെടരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈനയുമായോ മറ്റേതെങ്കിലും രാജ്യങ്ങളുമായോ ചേർന്നോ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് റഷ്യ കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. നീതിയും ശാശ്വത സമാധാനവും കൊണ്ടുവരാൻ ഉതകുന്ന ഏതൊരു സമാധാന ശ്രമത്തെയും അമേരിക്ക സ്വാഗതം ചെയ്യും എന്ന് പറഞ്ഞ ബ്ലിങ്കൻ, പക്ഷേ യുക്രൈന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ചൈന ശ്രമിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും അറിയിച്ചു. ഈ സുപ്രധാനപരമായ ലക്ഷ്യത്തിന് മുൻഗണന നൽകാത്ത ഏതൊരു ചർച്ചയും യുദ്ധം തൽക്കാലത്തേക്ക് നിർത്തി റഷ്യൻ സൈന്യത്തിന് പുനർവിന്യസത്തിനുള്ള അവസരം നൽകുന്ന തന്ത്രം മാത്രമായിരിക്കുമെന്നും ബ്ലിങ്കൻ പറഞ്ഞു. അതേസമയം ഷീ ജിൻപിങ്ങിനെ റഷ്യയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കും ഇടയിലെ സത്യസന്ധനായ ഒരു ഇടനിലക്കാരനായി കാണാൻ കഴിയില്ല എന്നാണ് പാശ്ചാത്യ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും അതേ അഭിപ്രായക്കാരനാണ്. റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ മേഖലകളുടെ പരമാധികാരം ലഭിക്കാതെ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് സെലൻസ്കി ചോദിക്കുന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി മോസ്കോയിലെത്തിയ ഷീ ജിൻപിങ് ആദ്യം പോയത് പുടിനെ സന്ദർശിക്കാനായിരുന്നു. പുടിൻ ഷിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നില്ല. പിന്നീട് ഇരുവരും സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പുടിനെ തന്റെ ഉറ്റ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച ഷീ തന്റെ സന്ദർശനം റഷ്യ ചൈന ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുമെന്ന് പറഞ്ഞു. ചൈന മുന്നോട്ട് വച്ച സമാധാന ശ്രമത്തെ റഷ്യ നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു. ഷിയുടെ സന്ദർശന വേളയിൽ അക്കാര്യം കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുമെന്നും റഷ്യ അറിയിച്ചിരുന്നു. അന്താരാഷ്ട്ര കോടതി പുടിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച നടപടിയെ ശക്തമായി അപലപിച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയതും ശ്രദ്ധേയമായിട്ടുണ്ട്. അന്താരാഷ്ട്ര കോടതിയെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ മന്ത്രി, ചൈനീസ് വിദേശകാര്യമന്ത്രി രാഷ്ട്രത്തലവൻ എന്ന പരിഗണന പുടിന് നൽകരുതെന്നും ആവശ്യപ്പെട്ടു. റഷ്യ യുക്രൈൻ ആക്രമിക്കുന്നതിന് 1 മാസം മുൻപായിരുന്നു റഷ്യയും ചൈനയുമായുള്ള ബന്ധത്തിന് പരിധികളില്ല എന്ന് ചൈന പ്രഖ്യാപിച്ചത്. എന്നാൽ ഏത് തരത്തിലുള്ള ബന്ധമാണിതെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. യുദ്ധം തുടങ്ങിയപ്പോഴും ചൈന വ്യക്തമായ ഒരു നിലപാടെടുത്തിരുന്നില്ല. റഷ്യൻ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ചൈന രാഷ്ട്രസഭയിൽ വന്ന 2 പ്രമേയങ്ങളും വോട്ടിനിട്ടപ്പോൾ ചൈന മാറി നിൽക്കുകയാണ് ചെയ്തത്. എന്നാലും യുദ്ധത്തെ സംബന്ധിച്ച് പരസ്യ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ചൈന നടത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ റഷ്യ ചൈന ബന്ധം കൂടുതൽ ശക്തമാകാൻ എന്നവകാശപ്പെട്ടുകൊണ്ട് ഷീ ജിൻപിങ് റഷ്യ സന്ദർശിക്കുമ്പോൾ സംശയങ്ങളേറെയാണ്. ചൈനയ്ക്ക് ഈ യുദ്ധത്തിൽ ലാഭങ്ങളേറെയുണ്ട് എന്നതാണ് ചൈനയുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയം ജനിക്കാൻ കാരണമാകുന്നത്.